ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പഠിച്ചു. നിങ്ങൾ വരച്ച് നോക്കുന്നുണ്ടല്ലോ അല്ലേ, വരച്ച് നോക്കിയിട്ട് കറക്റ്റ് മെഷർമെൻ്റ് കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോംബസ്, അതുപോലെ തന്നെ പാരലോഗ്രാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നിടം വരെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്, നമ്മുടെ കുറച്ച് ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നിരിക്കുന്ന കുറച്ച് ഫിഗറുകളുണ്ട്, ഒരു 6 ഫിഗറുകളുണ്ട്. ആ 6 ഫിഗറുകളും നമ്മൾ ഇതിനകത്ത് തന്നിരിക്കുന്ന മെഷർമെൻറ്റുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളും കൂടെ നിങ്ങളുടെ കോമ്പസും അതുപോലെ തന്നെ സ്കെയിൽ, പെൻസിൽ എല്ലാം എടുത്ത് നോട്ട്ബുക്കോ അല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കാനായിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ റഫ് ബുക്കൊക്കെ എടുത്ത് നിങ്ങളും കൂടെ ഇത് വരച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഈ കൺസ്ട്രക്ഷൻ ഓഫ് കൺസ്ട്രക്ഷൻ്റെ ചാപ്റ്റർ ഫുള്ള് നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് നിങ്ങൾ വരച്ച് വരച്ച് തന്നെ പ്രാക്ടീസ് ആവണം കേട്ടോ. എന്നാലും നിങ്ങൾ അതിനകത്ത് എക്സ്പേർട്ട് ആവും, പിന്നെ നിങ്ങൾക്കത് പിന്നെ നോക്കേണ്ടിയൊന്നും വരത്തില്ല. എക്സാമിന് വരുമ്പോഴേ നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 2 ഈക്വൽ റോംബസസ്, 2 തുല്യമായിട്ടുള്ള റോംബസുകളാണ്. അപ്പോൾ അത് നമ്മൾ വരയ്ക്കണം. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ അതിനകത്ത് ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്, 3 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു ഡയഗണൽ, ഒരു റോംബസിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു ഡയഗണൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു 80 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി അത് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻ്റ് കൊണ്ട് മാത്രം നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു 3 സെൻറ്റിമീറ്ററും ഈ സൈഡിൽ ഒരു 80 ഡിഗ്രിയും തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഈ 2 ഈക്വൽ റോംബസുകളാണെന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തണം. നമ്മൾ കണ്ടെത്തണം അപ്പോൾ ആദ്യം നമ്മളൊരു റഫ് ഫിഗർ വരയ്ക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതാണ് ഏകദേശം ഇതുപോലൊരു ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കണം, ഇതിനകത്ത് കറക്റ്റ് മെഷർമെൻറ്റുകൾ വെച്ചിട്ട് നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇതിന് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് 2 ഈക്വൽ റോംബസുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2 ഈക്വൽ റോംബസസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് 80 ഡിഗ്രി തരുന്നുണ്ട്, ഇവിടെ 80 ഡിഗ്രി തരുന്നുണ്ട്. നമുക്ക് ഈ 3 സെൻറ്റിമീറ്റർ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാം അല്ലേ. 3 സെൻറ്റിമീറ്റർ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ബാക്കി മെഷർമെൻറ്റുകൾ എങ്ങനെ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും തുല്യമാണ്, ഈക്വൽ റോംബസുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ. അതായത് ഇവിടെ ഈ ഡയഗണലും ദെൻ ഇതും ഇതും. ഈ ഒരു ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ആ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. കാരണം ഈ സൈഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. ഈ സൈഡും സെയിം ആണ്, കാരണം റോംബസ് ആണ്. അപ്പോൾ ഈ സൈഡും സെയിം ആയിരിക്കും. അങ്ങനെ വരുമ്പം നമ്മൾ ഫസ്റ്റ് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ സൈഡും ഇതും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ ഇപ്പോൾ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഫുൾ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ. ആ 180 നിന്ന് 80 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ രണ്ടിനെയും കൂടെ സമ്മാണ് 100 എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ 100 ഡിഗ്രി എത്രയാകും? 100-നെ പകുതി ആക്കി കഴിഞ്ഞാൽ അത് 50 ഡിഗ്രി ആകും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോന്നും എത്ര വീതം കിട്ടി? ഇതും 50 ഡിഗ്രി എന്ന് കിട്ടി, ഇവിടെയും 50 ഡിഗ്രി എന്ന് കിട്ടി. ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. കാരണം നമുക്ക് ഈ 3 സെൻറ്റിമീറ്റർ വരച്ച് കഴിഞ്ഞാൽ 50 ഡിഗ്രിയും ഇവിടെ നിന്നും 50 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതേപോലെ തന്നെ ആയിരിക്കത്തില്ലേ ഇവിടവും വരുന്നത് അല്ലേ. 50 ഡിഗ്രി തന്നെ വരും, കാരണം ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 80 ഡിഗ്രി തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഇപ്പം ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും. ഇതും ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ 50 ഡിഗ്രി എന്ന് വരും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും വരയ്ക്കാൻ പറ്റും. പിന്നെ ആ സെയിം മെഷർമെൻ്റ് തന്നെ നമ്മൾ ഇവിടെ നിന്ന്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെയിം മെഷർമെൻറ്റ് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക? ഇവിടെ ആർക്ക് വരയ്ക്കുക അല്ലേ. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം, 3 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കാം. പിന്നെ അതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടാം അല്ലേ. നമുക്കപ്പോൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ 3 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വരുന്ന ഇതാണ് കേട്ടോ, 3 സെൻറ്റിമീറ്റർ ഉള്ള ലൈനാണ്.
3 cm വരച്ചു ഇനി നമുക്ക് ഇവിടുന്ന 50 ഡിഗ്രി എടുക്കണം ഇവിടുന്ന 50 ഡിഗ്രി എടുക്കണം അതുപോലെ തന്നെ ഇവിടുന്ന് എടുക്കണം ഇവിടുന്ന് എടുക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഫിഗർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം പ്രൊട്രാക്ടർ എടുത്തു ഇതിന്റെ ഒരു പോയിന്റിൽ വെച്ചു അതിനു ശേഷം നമുക്ക് 50 ഡിഗ്രി ആ വേണ്ടിയത് ഇച്ചിരി ഇവിടുന്ന് 0 10 20 30 40 50 വരുമ്പോൾ ഇവിടെയാണ് പോയിന്റ് വരുന്നത് യെസ് അപ്പോൾ ആ പോയിന്റ് വന്നിട്ടുണ്ട് അതിലേക്ക് ടീച്ചർ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യമുള്ളത് നമ്മൾ ഇതാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അപ്പം ഇവിടെ തൊട്ട് എത്ര സെൻറ്റിമീറ്റർ എത്ര നീളമാണെന്നുള്ളത് നമുക്ക് എടുക്കാം അതിനു മുമ്പ് ടീച്ചർ ഇതിങ്ങനെ നീട്ടി വരയ്ക്കാൻ പോവാം ആ ആംഗിളിൽ കൂടെ തന്നെ അങ്ങ് നീട്ടി വരയ്ക്കാൻ പോവുക കാരണം നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്കത് ആവശ്യമുള്ളതാണ് യെസ് അടുത്തത് നമുക്ക് വേണ്ടിയത് ഇപ്പുറ ഇവിടുന്നും 50 ഡിഗ്രി വരെ എടുക്കണം അല്ലേ അപ്പോൾ ഇല്ല താഴെ നിന്നും 50 ഡിഗ്രി എടുക്കുവാണ് യെസ് കറക്റ്റായിട്ട് പ്രൊട്രാക്ടർ വെക്കുക അതിന് ശേഷം ഇവിടുന്ന് നോക്കുക ഇങ്ങോട്ടാണ് ലൈൻ കിടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് 0, 10, 20, 30, 40, 50 യെസ് അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ 50 ഡിഗ്രി വരുന്നതിൽ കൂടെ നീട്ടി അങ്ങ് വരയ്ക്കുക നീട്ടി വരയ്ക്കുന്നത് എന്തിനാണെന്ന് നിങ്ങളോട് പറഞ്ഞു എന്തിനാണ് ആ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഇനി വരയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നേ ഉള്ളൂ യെസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ യെസ് അപ്പോൾ ഇത്രയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടി കേട്ടോ അപ്പോൾ നമ്മളിവിടെ 50 ഉം 50 ഉം എടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആ ലെങ്ത് കിട്ടി ആ ലെങ്ത് തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്തും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്തും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്തും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്തും അല്ലേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ 50 ഡിഗ്രി എടുത്ത് വരയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ മെഷർമെൻറ്റ് എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്കും എടുത്താൽ മതി ഇനി പ്രൊട്രാക്ടർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതായത് ഇപ്പം നോക്കിയേ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക യെസ് അപ്പോൾ ആ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അപ്പോൾ ഈ ആർക്കുകൾ തമ്മിൽ കണക്റ്റ് ആയിട്ടുള്ള ഈ പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാം അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആവും ഇവിടെ 50 ഡിഗ്രി ഒന്നും എടുത്ത് ചെയ്യേണ്ടി വന്നില്ല കാരണം റൈറ്റ് സൈഡ് ചെയ്തപ്പോൾ തന്നെ നമുക്കത് ഓക്കെ ആണ് യെസ് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി ഒരു റോംബസ് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് അടുത്തത് ഈ റൈറ്റ് സൈഡിലെ റോംബസ് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്കിനി റൈറ്റ് സൈഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ നമ്മൾ എടുക്കുവാണ് കാരണം ഈ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് അവിടെ അതിൻ്റെയും ഓരോ സൈഡുകളിൽ വരുന്നത് അല്ലേ യെസ് അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരാർക്ക് വരയ്ക്കുക ഈ ലൈനിലേക്ക് ഒരാർക്ക് വരച്ചു അതുപോലെ തന്നെ ഈ ലൈനിലേക്കും ഒരാർക്ക് വരച്ചു അപ്പോൾ ഇതേതാണ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടെടുത്തു ഇങ്ങോട്ടെടുത്തു അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാമല്ലോ കിട്ടുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് വരച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ ആണ് നമുക്കിവിടെ ഈ 3 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ ഇനി നമുക്ക് ഇവിടുന്ന് ഈ സൈഡും വേണം ഈ സൈഡും ആണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ കോമ്പസ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു അതിനുശേഷം ഇവിടെ ഈ പോയിന്റിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു എന്നിട്ട് ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും യെസ് അപ്പം നോക്കിയേ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ ടു ഈക്വൽ റോംബസുകളാണോ എന്ന് നോക്കിയത് അതെ അല്ലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ വരച്ച മെതേഡൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോണം ശ്രദ്ധിച്ചോണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ 3 സെൻറ്റിമീറ്റർ 80 ഡിഗ്രിയും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ ആദ്യം ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്നുള്ളത് കണ്ടെത്തുന്നതിലൂടെയാണ് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇത് ഈ റോംബസ് ആണ് സോ ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ അപ്പോൾ ഈ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ അതെന്താകും ഐസോസെലസ് ട്രയാങ്കിൾ ആവും സോ സം ഓഫ് ദി ആംഗിൾസിൻ്റെ ട്രയാങ്കിൾ 180 ഡിഗ്രി ആണ് അപ്പം ഈ ആംഗിളും എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്കും തന്നെ ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും സോ 180 നിന്ന് 80 കുറയ്ക്കുമ്പോൾ 100 കിട്ടും 100 പകുതി ആയിരിക്കും ഓരോന്നും വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ഫിഗേഴ്സും അതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ഫിഗറിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 3 ഈക്വൽ റോംബസസ് അപ്പോൾ ഇതിനകത്ത് 3 തുല്യമായിട്ടുള്ള റോംബസുകളാണ് വന്നിട്ടുള്ളത് ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇത് റഫ് ഫിഗറാണ് കേട്ടോ മെഷർമെൻറ്റുകളൊക്കെ മാറിയിട്ടുണ്ട് കറക്റ്റ് അളവെടുത്ത് വരച്ചതല്ല കേട്ടോ റഫ് ഫിഗറാണ് അപ്പോൾ ഇത് 3 എണ്ണവും ഈക്വൽ ആയിട്ടുള്ള റോംബസുകളാണ് ഇതിനോട് സെയിം ആണ് ഇത് ഇതിനോട് സെയിം ആണ്
മൂന്നാമത്തത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വരയ്ക്കണം. എങ്ങനെ നമുക്ക് ഈ ഫിഗർ വരയ്ക്കാം? ഇപ്പൊ നമ്മൾ മെഷർമെന്റ് ഒന്നും എടുക്കാതെ വെറുതെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ആയിപ്പോ അല്ലേ? അപ്പൊ നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പൊ അത് കിട്ടാനായിട്ട് നമുക്ക് ചിലപ്പം ഇങ്ങനത്തെ ഫിഗറുകളൊക്കെ വേറെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിന്നായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇത്രയും കാണുന്നതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടണം. ഐഡിയ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് വരച്ചതിന് ശേഷം നമ്മൾ ആദ്യമൊക്കെ ചെയ്തില്ലേ, നമ്മൾ ചിലത് വരച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫിഗർ കിട്ടും അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം അതിന് മുമ്പ് നമ്മളപ്പോൾ ഇതിലേക്ക് നോക്കണം, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നമുക്ക് തന്നെ കിട്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ, റോംബസിൻ്റെ ഒരു സൈഡ് 2 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇത് 3 ഈക്വൽ റോംബസുകളാണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ വശങ്ങളൊക്കെ എത്രയായിട്ട് വരും? 2 സെൻറ്റിമീറ്റർ വീതമായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് മൂന്നെണ്ണം 60 ഡിഗ്രിയാണ്. പിന്നെ വേറൊരു കാര്യം ടീച്ചർ ചോദിച്ചോടെ, അങ്ങനെയാണെങ്കിൽ ഇതും എന്തായിരിക്കും? അതും 60 ഡിഗ്രി വീതമായിരിക്കും. എങ്ങനെ കിട്ടി? ഇത് 60 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. പിന്നെ ഇതും എന്തായാലും ഇതിനിടയിൽ വരുന്ന ആംഗിൾസും തുല്യമായിരിക്കും അല്ലേ? അപ്പം 60 പ്ലസ് 60 പ്ലസ് 60 എത്രയാണ്? 180 ഡിഗ്രിയാണ്. ആദ്യം നമ്മൾ എഴുതിയ ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ആകെ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളിൻ്റെ സം എത്രയാ? 360 ഡിഗ്രി അല്ലേ? അപ്പം ഈ 360 ഡിഗ്രിയിൽ നിന്ന് ഈ 180 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പം അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 60 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതും എത്രയാണെന്ന് കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊരു പോയിന്റിന് ചുറ്റുമുള്ള, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിൻ്റെ എല്ലാ ആംഗിൾസും തുല്യമായിട്ട് എത്ര പാർട്ടാക്കിയാൽ മതി? 1 2 3 4 5 6 6 പാർട്ടുകളാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതേ സെയിം ആംഗിൾസ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ? ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം, അതവിടെ നിന്നോട്ടെ. ഇനി ടീച്ചർ, ഇവിടുന്ന് നമ്മൾ ഇതിനെ ഇങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്യുക. ഇങ്ങനെയൊന്ന് ഡോട്ടഡ് ലൈൻ ഇട്ട് ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇവിടുന്നും ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടും ഡോട്ടഡ് ലൈൻ ഇട്ട് ജോയിൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് ഏത് ഫോമിലായി? ഇത് കറക്റ്റായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ഫോമിലായിരിക്കും വരുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ ഫോമിലായിരിക്കും വരുന്നത് അല്ലേ? ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞേ. ആ ഇത് 2 സെൻറ്റിമീറ്റർ ആണെന്നുണ്ട്. അപ്പോൾ ഇതും 2 സെൻറ്റിമീറ്ററാണ്. ഇതും 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിനിടയിൽ വരുന്നതും എന്ത് തന്നെയായിരിക്കും? 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താണ്? 2 സെൻറ്റിമീറ്റർ ഈക്വൽ റോംബസുകളാന്ന് പറയുന്നുണ്ട്. ഇതും 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ. അങ്ങനെ വരുമ്പം ഇത് ടോട്ടലും എല്ലാ സൈഡും 6 സെൻറ്റിമീറ്റർ വീതമായിരിക്കും വരുന്നത്. അപ്പം എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് തരം ട്രയാങ്കിളായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിളായിരിക്കും അല്ലേ? അപ്പം 3 വശങ്ങളും 6 സെൻറ്റിമീറ്റർ വീതം വരുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിരിക്കും അപ്പോൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ 6 സെൻറ്റിമീറ്റർ 3 സൈഡ്സും 6 സെൻറ്റിമീറ്റർ വീതം വരുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ മനസ്സിലായോ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വന്ന ഒരു മെത്തേഡ് മനസ്സിലായോ? അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തി നമ്മൾ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അതൊരു ട്രയാങ്കിളായിരുന്നു, ആ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ വരച്ചിട്ട് നമ്മൾ ഈ ജോയിൻ ചെയ്ത ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി? റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫിഗർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ 6 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പോവാണ്. യെസ്, ഇതാണ് 6 സെൻറ്റിമീറ്റർ വന്ന 6 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്ത ഒരു ലൈനാണ്. ഇനി നമുക്ക് ആ 6 സെൻറ്റിമീറ്റർ തന്നെ എടുത്ത് എന്ത് വരയ്ക്കണം? ആർക്കുകൾ വരച്ച് നമുക്ക് ട്രയാങ്കിള് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ 6 സെൻറ്റിമീറ്റർ ഒന്ന് മെഷർ ചെയ്യാൻ പോവുകയാണ്. അത് ഇവിടെ നിന്ന് തന്നെ മെഷർ ചെയ്താൽ മതി, സ്കെയിലിൽ മെഷർ ചെയ്യണമെന്നില്ല. കറക്റ്റായിട്ട് നമ്മൾ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെ കോമ്പസ് വെച്ചിട്ട് മെഷർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ വെച്ചു. അതിനുശേഷം മറ്റൊരു ആർക്ക് കൂടെ വരച്ചു. എന്നിട്ട് ഇത് ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ലൈനുകൾ വരയ്ക്കുക. ഇപ്പം നമ്മളിത് ജോയിൻ ചെയ്യുകയാണ്. യെസ്, അപ്പം നമുക്കിവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ വശങ്ങളും
6 cm ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ വേണ്ടിയതെല്ലാം ഓർത്തു നോക്കിയേ എല്ലാം 2 cm വീതമാ അല്ലേ അപ്പോൾ നമുക്ക് ആ 2 cm എല്ലാ സൈഡുകളിലും ഒന്ന് മെഷർ ചെയ്ത് എഴുതിയാലോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് 2 cm ദെൻ ഇതാണ് അടുത്ത 2 cm അപ്പോൾ ഇത് 2 cm ഉള്ള ഒരു പാർട്ടുകളാക്കി കേട്ടോ 2 cm അത് എടുക്കുന്ന എന്താണെന്ന് മനസ്സിലായല്ലോ നമുക്ക് 2 cm ഉള്ള വീതമാണ് നമുക്ക് ഫിഗറിനകത്ത് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് two centimeter. Okay. അപ്പോൾ ഇത് 2 സെന്റിമീറ്ററുകൾ ആയിട്ട് പാർട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നോക്കിയേ ഇനി ഈ 2 സെന്റിമീറ്റർ എവിടെയൊക്കെയാണ് ലൈനുകൾ വരുന്നതെന്ന് ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മതി അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് ഇവിടെ നോക്കാം ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടുത്തെ 2 സെന്റിമീറ്ററും ഈ താഴത്തെ 2 സെന്റിമീറ്ററും ആയിട്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു ലൈൻ വരുന്നുണ്ട് അല്ലേ യെസ് അതിവിടെ വരച്ചു അടുത്തത് വേണ്ടത് എവിടെയാണ് ഈ മേളത്തെ 2 സെന്റിമീറ്ററും അതുപോലെ തന്നെ ഇങ്ങേയറ്റത്തെ ഈ 2 സെന്റിമീറ്ററും തമ്മിൽ കണക്ട് ചെയ്യാലോ യെസ് അത് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതും യെസ് അത് ചെയ്തു അത്രയല്ലേ ഉള്ളൂ നമുക്ക് ഇനി യെസ് ഇപ്പോൾ നമ്മുടെ ഫിഗർ ശരിക്കും കംപ്ലീറ്റ് ആയി കേട്ടോ നമുക്ക് ആ 60° ഒന്നും എടുക്കേണ്ട പോലും ആവശ്യം വന്നിട്ടില്ല നമുക്കിനി ആ ഡോട്ടഡ് ലൈൻസിൻ്റെ അവിടെ നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കളയാം അപ്പം ഇവിടെ ടീച്ചർ റബ്ബ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് റബ്ബ് ചെയ്തു യെസ് ദെൻ ഈ ലൈൻ ഇത് റബ്ബ് ചെയ്തു പിന്നെ ഏതാണ് യെസ് ഇത്രയേ ഉള്ളൂ ഇപ്പം ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിരിക്കുന്ന ഫിഗർ യെസ് അപ്പം നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം റബ്ബ് ചെയ്തു അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ ഫിഗർ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 3 equal rhombuses ഫസ്റ്റ് റോംബസ് സെക്കൻഡ് റോംബസ് ആൻഡ് തേർഡ് റോംബസ് മൂന്നെണ്ണവും തുല്യമാണ് അപ്പോൾ അത് കിട്ടിയ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റുകളൊക്കെ തന്നെ എടുത്ത് ഇത് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇതിന് ഏറ്റവും ഫസ്റ്റ് നമുക്ക് വേണ്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റൂ എന്നുള്ളത് ആദ്യം നമ്മളത് ചിന്തിച്ച് അത് നമ്മൾ കണ്ടുപിടിക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് പിന്നീട് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആ എക്സസൈസിലെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇതുപോലത്തെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം ഇതും ഫുള്ള് നമ്മൾ ഒരു കുറച്ചുകൂടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഒത്തിരി ലെങ്തി ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി പോർഷൻസ് കാണാം അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ താങ്ക് യു